ഇടുക്കി നെടുങ്കണ്ടം തോവാളപ്പടിയിൽ ആർഎസ്എസ് പ്രവർത്തകന് വെട്ടേറ്റു. ആർഎസ്എസ് തോവാളപ്പടി ശാഖ കാര്യവാഹക് തൈക്കേരി പ്രകാശനാണ് വെട്ടേറ്റത്. സിപിഎം പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് ആശുപത്രിയിൽ നിന്നും തൈക്കേരി പ്രകാശ് കർമാന്യൂസിനോട് പറഞ്ഞു. ഞാൻ വീട്ടിൽ എൻ്റെ ടി വി ശരിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയൻ കയറി വന്നിട്ടുണ്ടായിരുന്നു. 5 മണിയായപ്പോൾ വന്നതാണ്. അത് കഴിഞ്ഞ് 9 മണിയായപ്പോഴത്തേനും അത് ശരിയായത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവനെ കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ ഇറങ്ങി വന്നതാണ്. ഇറങ്ങി വന്ന് അവനെ കൊണ്ടുവിട്ടു. അവൻ അങ്ങോട്ട് നടന്നു പോയി. ഞാൻ തിരിച്ച് വണ്ടിയെടുത്ത് ഇങ്ങോട്ട് കിഴക്കോട്ടും പോയി വീട്ടിലേക്ക് പോകാൻ വേണ്ടി. അപ്പോഴത്തേക്ക് ഒരു 3 ബൈക്ക് ഒഴിങ്ങനെ കടന്നു പോയിരുന്നു കണ്ടായിരുന്നു അവിടെ വണ്ടിയുടെ അടുത്തൂടെ. ആ വണ്ടി കുറച്ചപ്പുറത്ത് ചെന്നിട്ട് നേരെ തിരിച്ചു. അപ്പം ഈ രേനീഷ് എന്ന് പറഞ്ഞവൻ അങ്ങോട്ട് വീട്ടിലേക്ക് അവൻ നടന്നു പോകുമായിരുന്നു. അപ്പോൾ അവർ ഈ ബൈക്കേ വന്നവർ പറഞ്ഞു അത് അവൻ പോകുന്നുണ്ട് അവനിട്ട് കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി വട്ടം തിരിച്ചെന്നാണ് പറഞ്ഞത്. വണ്ടി വട്ടം തിരിച്ച് അന്നേരത്തിന് അവൻ എന്നെ ഫോൺ അവൻ വഴി നിന്നിട്ട് എന്നെ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ദൂരം ഞാൻ വണ്ടി അങ്ങ് പോയായിരുന്നു. അതിൽ ഒരുത്തും വണ്ടി കൊണ്ട് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് ചേട്ടാ ഇവിടെ റൂം കിട്ടാനുണ്ടോയെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ വണ്ടി സ്ലോ ചെയ്തു. അപ്പോഴത്തേന് പുറകെ 2 വണ്ടിയിൽ അത് ലൈറ്റ് ഇല്ലാതെ വന്നു. അത് ഞാൻ കണ്ടുമില്ല ശ്രദ്ധിച്ചുമില്ലായിരുന്നു. അപ്പോൾ ഇവർ ഈ സൈഡിൽ നിന്ന് വന്നിട്ട് അടിക്കുമായിരുന്നു. ആദ്യമേ വെട്ടുമായിരുന്നു ഷിജു എന്ന് പറഞ്ഞവൻ വടിവാളിന് വെട്ടി. ശ്രീകരി എന്ന് പറഞ്ഞവൻ ഫ്രണ്ടിൽ നിന്ന് തലക്കെട്ട് അടിച്ചതാണ്. അതാ ഈ പാട്. പിന്നെ അജ്മൽ എന്ന് പറഞ്ഞവനാണ് എൻ്റെ കാലിനിട്ട് കമ്പി ഓടിക്കി അടിച്ചത്. മൊത്തം 6 പേരുണ്ടായിരുന്നു 3 വഹിക്കാനായിട്ട്. ആ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അവർ, ഈ ഷിജു എന്ന് പറഞ്ഞവൻ. ഞാൻ അതിനൊരു കമൻ്റ് ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ അവൻ അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് എന്നെ ബ്ലോക്കാക്കി വെച്ചു. ഞാനും ബ്ലോക്കാക്കി. അത് കഴിഞ്ഞ് എൻ്റെ ഫോൺ നമ്പർ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് അവൻ എന്നെ വിളിച്ച് തെറിയൊക്കെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ അന്ന് പറഞ്ഞല്ലോ അവന് 3 മാസം മുമ്പ്. അതെ ആക്രമിച്ചത് സി പി എമ്മിൻ്റെ ആൾക്കാരാണ്. 11 പത്താം വാർഡിലെ മെമ്പറിൻ്റെ ഭർത്താവാണ് ഈ ഷിജി എന്ന് പറഞ്ഞവൻ. പിന്നെ ഈ ശ്രീഹരി എന്ന് പറഞ്ഞാൽ ആ അവനാണ് വടിവാളിന് വെട്ടിയത്. പിന്നെ 10ാം വാർഡിലെ മെമ്പറുടെ ഭർത്താവ്. പിന്നെ കമ്പി വടിക്ക് തലക്കെട്ട് അടിച്ചത് ഈ ശ്രീഹരി എന്ന് പറഞ്ഞാൽ അത് 11ാം വാർഡിലെ മെമ്പറിൻ്റെ മകന. പിന്നെ കമ്പി വടിക്ക് അടിച്ചത് അജ്മൽ എന്ന് പറഞ്ഞാൽ ചോറ്റുപാറയുള്ള പിന്നെ നെടുങ്കണ്ടം പഞ്ചായത്താണ്. ഇതെല്ലാം നെടുങ്കണ്ടം പഞ്ചായത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. ആ കണ്ടാന്നറിയാവുന്ന 2 പേരും ബാക്കി 4 പേരെ എനിക്കറിയാം. നെടുങ്കണ്ടം പഞ്ചായത്തിലെ 11ാം വാർഡിൽ വാക്സിൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വൻ രീതിയിലുള്ള ക്രമക്കേടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാർഡ് മെമ്പർ സ്വന്തം സീല് പതിച്ച് പേപ്പറിൽ ഒപ്പിട്ട് വാക്സിൻ്റെ ടോക്കണുകൾ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഡി എം ഒയ്ക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്കുമൊക്കെ പരാതികൾ കൊടുത്തിരുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് ഈ സ്വന്തം വാർഡിൽ ആ 11ാം വാർഡിൽ തന്നെ അർഹരായിട്ടുള്ള നിരവധി ആൾക്കാരുള്ള സമയത്താണ് മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് പോലും ഈ ടോക്കണുകൾ കൊടുത്തിട്ട് ആൾക്കാർ അനർഹരായിട്ടുള്ള ആൾക്കാർ ഈ പഞ്ചായത്തിൽ വാക്സിൻ എടുക്കാൻ വരികയും ഇതേ നമ്മൾ BJP യുടെ നേതൃത്വത്തിൽ BJP യുടെ നിയോജകമണ്ഡല സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ അനീഷ് ചന്ദ്രൻ ഫേസ്ബുക്കിൽ ഈ വാർത്തയെ പറ്റി ഒരു പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റ് അതിൽ നിരവധി ആൾക്കാർ ആ അവരുടെ മെമ്പറിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ നിരവധി ആയിട്ടുള്ള ആൾക്കാർ ഈ വിഷയത്തെപ്പറ്റി വലിയ രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്താണ് CPMന്റെ സ്ഥിരം ക്രിമിനലുകളായിട്ടുള്ള സ്ഥിരം ഗുണ്ടകളായിട്ടുള്ള ഈ ആൾക്കാർ 6 ഓളം വരുന്ന ആൾക്കാർ 3 ബൈക്കുകളിലായിട്ട് തോവാളപ്പടി ഭാഗത്ത് വരികയും തോവാളപ്പടി ഭാഗത്ത് വരുന്ന സമയത്ത് അനീഷിനെ കാണാതെ വരുന്ന സമയത്താണ് പ്രകാശ് എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിട്ടുള്ള പ്രകാശ് എന്ന് പറയുന്ന ആളിനെ വഴിയിൽ വെച്ച് കാണുകയും ആ ജീപ്പ് തടഞ്ഞു നിർത്തിയിട്ട് തോവാളപ്പടി മുസ്ലിം പള്ളിയുടെ തൊട്ട് താഴെ വെച്ചിട്ട് വഴിയിൽ വെച്ചിട്ട് ജീപ്പ് തടഞ്ഞു നിർത്തി ക്രൂരമായിട്ടുള്ള രീതിയിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിട്ടുള്ളത്. മേഖലയിൽ നാളുകളായി CPM RSS സംഘർഷം നിലനിന്നിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. തോവാളപ്പടി തൈക്കേരി പ്രകാശനാണ് പരിക്കേറ്റത്. മേസ്തരി ജോലി ചെയ്യുന്ന പ്രകാശ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. രാത്രി 9:45 തോവാളപ്പടിയിൽ മാരകായുധങ്ങളുമായി എത്തിയ സംഘം പ്രകാശ് ഓടിച്ചിരുന്ന ജീപ്പ് തടഞ്ഞു നിർത്തിയ ശേഷമാണ് ആക്രമണം നടത്തിയത്. 3 ബൈക്കിലെത്തിയ 6 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്.
വാഹനം തടഞ്ഞ ഉടനെ മുൻവശത്തെ ഗ്ലാസ് കമ്പി വടിക്ക് അടിച്ചു തകർത്തു പിന്നാലെ മുഖത്തും കൈക്കും വെട്ടി ആറംഗ സംഘമാണ് ആക്രമണത്തിനു പിന്നിലെന്ന് പ്രകാശ് പറഞ്ഞു നെടുങ്കണ്ടം 11ാം വാർഡ് വനിതാ മെമ്പർ വാക്സിൻ വിതരണം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നതായി ആരോപിച്ച് ബിജെപി നേതാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു പോസ്റ്റിന് താഴെ ബിജെപി പ്രവർത്തകനായ പ്രകാശ് കമന്റ് ഇട്ടിരുന്നു ഇതിനു മുൻപ് പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രകാശിനെ കൈകാര്യം ചെയ്യുമെന്ന് സിപിഎം നേതാക്കൾ ഭീഷണി ഉയർത്തിയിരുന്നതായും പ്രകാശൻ പറഞ്ഞു സംഭവത്തെക്കുറിച്ച് നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്